നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം രാജ്യവ്യാപകമായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും ഇന്ന് 12 മുതൽ 3 മണിവരെ റോഡുകൾ ഉപരോധിച്ച് റോഡടച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ ജ്വാലയാണ് അവർ തീർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ട് കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു രീതിയിലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടന പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതിഷേധക്കാരും കേന്ദ്ര സർക്കാരും സംയമനം പാലിക്കണം എന്നുള്ള കാര്യമാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് പ്രതിഷേധക്കാർ സംയമനം പാലിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും അതാത് മേഖലകളിൽ പോലീസിനെ വിന്യസിക്കുകയും കേന്ദ്രസേനയെ വിന്യസിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. പട്ടാളത്തെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നു. ഒന്ന് കർഷകർക്കും മറ്റത് പൊതുജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. കർഷകരുടെ സമരത്തിനെ മുതലെടുക്കാനും ഈ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ തകർക്കാനും പല കൂട്ടരും ശ്രമിക്കുന്നു. ചെങ്കോട്ടയിൽ നടന്ന ചില വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ പ്രശ്നത്തിൽ മനുഷ്യാവകാശം ഉറപ്പാക്കി എത്രയും വേഗം പരിഹാരം കാണണം എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ പറഞ്ഞ ഒരു കാര്യമാണ്. സമാധാനപരമായിട്ട് പ്രതിഷേധങ്ങൾക്കായി ഒത്തുകൂടാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു പ്രതികരണം നടത്തി, നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ നോട്ടീസിൽ വിവക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. നേരത്തെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്വിറ്ററിനടക്കം കൃത്യമായിട്ടൊരു താക്കീത് എന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ചും ടൂൾ കിറ്റ് ഉൾപ്പെടെ നൽകി ടൂൾ കിറ്റിലൂടെ ഹാഷ്ടാഗിലൂടെ കൃത്യമായും കർഷകർക്കൊപ്പമാണ്, കർഷകർ എവിടെ ഒത്തുകൂടുന്നു, ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ വിദേശികൾ നടത്തുന്നത്, അതിനെ പ്രതിഷേധിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രേത്ത തക്ബർഗ് ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകയും അതോടൊപ്പം തന്നെ നേരത്തെ പോപ് ഗായികയും ഒക്കെ പങ്കെടുത്ത സംഭവങ്ങൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായതാണ്. വിദേശികളുടെ ഇടപെടൽ ഇന്ത്യയിൽ ആവരുത് എന്നും അവർക്ക് കാണികളായി നിൽക്കാമെന്നും പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കറെ പോലും വലിയ തോതിൽ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമായൊരു അവസ്ഥയിലേക്ക് വന്നു. ഗോഡ് ഓഫ് ക്രിക്കറ്റ്, ഡോഗ് ഓഫ് അംബാനി എന്ന പോസ്റ്റ് ഉൾപ്പെടെ വലിയ തോതിൽ വൈറലായ ഒരു സംഭവമായിരുന്നു. അത്തരത്തിൽ രാജ്യത്തിനകത്ത് നടക്കുന്ന സമരപരിപാടികളിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസി അല്ലാതെ വിദേശത്തുള്ള ആളുകൾ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിച്ചത്. കേന്ദ്രവും കർഷകരും തമ്മിലുള്ള നയവും അവർ തമ്മിലുള്ള ചർച്ചയുമൊക്കെ മറ്റുള്ളവർക്ക് മുതലെടുപ്പിൻ്റെ സാഹചര്യം വരുത്തുന്നതാണ് ഇവിടെ പ്രശ്നമായി മാറിയിരിക്കുന്നത്. കർഷകരെ വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്രം അവർക്ക് ആവുന്നത്ര സഹായം ചെയ്തു കൊടുക്കുന്നു, ഇനിയും കൊടുക്കുമെന്ന് പറയുന്നു. ബജറ്റിൽ അവർക്ക് വേണ്ടിയുള്ള നീക്കുപോക്കുകളെ പറ്റി വിശദമായിട്ട് തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുകയും ഉണ്ടായി. എന്നാൽ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കർഷകർക്ക് തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഈ സമരത്തിൻ്റെ പരിപാടിയിൽ എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. അത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടാൻ സജീവമാണോ എന്നുള്ള വലിയ ചോദ്യം രാകേഷ് ടിക്കായത്ത് അടക്കമുള്ള കർഷക നേതാക്കൾക്ക് മുമ്പിൽ ഉണ്ട്. ഇടനിലക്കാരും തട്ടിപ്പുകാരും അവരുടെ സമരത്തിനെ വഴിതിരിച്ചുവിടുന്നു എന്നുള്ള ഒരു പരക്കെയുള്ള ഖ്യാതി അവർക്കിടയിൽ തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിനാൽ തന്നെ സമാധാനപരം എന്ന വാക്ക് പലതവണയായി അവർ ആവർത്തിക്കുകയാണ്, സമാധാനപരമായിട്ടുള്ള സമരം എന്ന രീതിയിൽ. എന്നാൽ പലപ്പോഴും അത് അസമാധാനത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുകയും കേന്ദ്ര സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. രാകേഷ് ടിക്കായത്ത് അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വന്നതിൽ ആരും തന്നെ കുറ്റം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഈ കർഷക സമരത്തിനെ വഴിതിരിച്ചുവിടാനും അത് രാജ്യത്ത് മുഴുവൻ ഒരു കലാപ സാഹചര്യത്തിന് തിരികൊളുത്തുന്ന രീതിയിലേക്ക് മുതലെടുപ്പ് നടത്താനും ചില ഇടനിലക്കാരും കള്ളന്മാരും ശ്രമിക്കുന്നതായുള്ള സാഹചര്യത്തെയാണ് കേന്ദ്ര സർക്കാർ വിമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടീസിൽ വിശദമായിട്ട് ബുധനാഴ്ച പുറപ്പെടുവിച്ച നോട്ടീസിൽ വിശദമായി പറഞ്ഞിരിക്കുന്നു, ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡൽഹി പോലീസിനെ വിന്യസിച്ചത് ഉൾപ്പെടെയുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിശദീകരണം ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരെങ്കിലും
പുതുമുതൽ നശിപ്പിക്കുകയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്താൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.